കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, മെഗാമാർട്ട് ആൻഡ് മൈക്രോമാർട്ട്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, NEC റെമിറ്റ്. നമസ്കാരം. ഇന്ന് 2022 നവംബർ 12 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ ഇന്ന് പാർലമെന്റ് മുനിസിപ്പാലിറ്റി അംഗങ്ങൾക്കായുള്ള തിരഞ്ഞെടുപ്പ് നടന്നു വരികയാണ്. 334 സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ 174 പേരാണ് മുനിസിപ്പൽ കൗൺസിലേക്കും മത്സരിക്കുന്നത്. 74 സ്ഥാനാർത്ഥികൾ ഇത്തവണ സ്ത്രീകളാണ്. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ബഹ്റൈനി സ്വദേശികൾക്കും തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. ഇന്ന് വൈകിട്ട് 8 മണിവരെ നടക്കുന്ന വോട്ടെടുപ്പിൽ 344,713 പേരാണ് വോട്ടിംഗ് അവകാശമുള്ളവർ. പാസ്പോർട്ട്, സ്മാർട്ട് കാർഡ് എന്നിവയാണ് തിരിച്ചറിയൽ കാർഡായി വോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പാർലമെന്റിലേക്ക് 40 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഇതോടൊപ്പം 30 മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 2002 മുതൽക്കാണ് ബഹ്റൈനിൽ പാർലമെന്റ് ഇലക്ഷനുകൾ ആരംഭിച്ചത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 197 പേർക്ക് കൂടി പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 2019. ഇന്നലെ 238 പേർക്കാണ് രോഗമുക്തി ലഭിച്ചത്. നിലവിൽ 1531 പേർക്കാണ് കോവിഡ് കാരണം ബഹ്റൈനിൽ ജീവൻ നഷ്ടമായത്. 21 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. 1621 പേരിലായിരുന്നു ഇന്നലെ കോവിഡ് പരിശോധനകൾ നടത്തിയത്. 1,240,972 പേരാണ് ഇതുവരെ വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. 1,07,150 പേരാണ് ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേള 3rd ദിവസത്തേക്ക് കടന്നു. ഇന്നലെ പുസ്തകമേളയോടനുബന്ധിച്ച് സമാജം ചിത്രകലാ ക്ലബ്ബ് സംഘടിപ്പിച്ച സമൂഹ ചിത്രരചന ശ്രദ്ധേയമായി. പ്രശസ്ത ചിത്രകാരനും നാടക പ്രവർത്തകനുമായ സാംകുട്ടി പട്ടങ്കരി ചിത്രം വരച്ച് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കവി അൻവർ അലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. 50 മീറ്റർ നീളത്തിൽ കുട്ടികളടക്കമുള്ള 100 ചിത്രകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചത്. പ്രവാസി ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനത്തിനും ഇന്നലെ തുടക്കം കുറിച്ചു. ഇന്ത്യയിലെ വിവിധ
സംസ്ഥാനങ്ങളിലെ കലാപരിപാടികൾ സമന്വയിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച കാലിഡോസ്കോപ്പും അരങ്ങേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം സിജു വിൽസൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിജു വിൽസൺ നായകനായി അഭിനയിച്ച വിനയൻ ചിത്രമായ 19th Century എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഇന്ന് പ്രമുഖ ടെലിവിഷൻ അവതാരകനും എഴുത്തുകാരനുമായ കരൺ താപ്പറാണ് മുഖ്യാതിഥി. വാഗ്മിയും പാർലമെന്റ് അംഗവുമായ ശശി തരൂരും പ്രമുഖ റേഡിയോ ജോക്കിയും എഴുത്തുകാരനുമായ ജോസഫ് അന്നംകുട്ടി ജോസുമാണ് നാളത്തെ അതിഥികൾ. ഇന്ത്യൻ സ്കൂൾ ബഹറിനിൽ നാളെ മുതൽ തരംഗ് എന്ന പേരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് ഇനങ്ങൾ ആരംഭിക്കും. 120 ഇനങ്ങളിലായി 4000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവം ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നാളെ വൈകിട്ട് 6 ഇസാ ടൗണിലെ ജഷന്മാൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് ഇനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കും. തുടർന്ന് നാടോടി നൃത്തം, മൈം, മോണോ ആക്ട് എന്നിവ അരങ്ങേറും. വിവിധ വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നവംബർ 23 ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുക. പരിപാടിയിൽ കലാശ്രീ കലാപ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കഴിഞ്ഞ 2 വിദ്യാർത്ഥികൾ സ്റ്റേജ് ഇതര രചനാ മത്സരങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലേക്കുള്ള പ്രാഥമിക മത്സരങ്ങളിലും ഏർപ്പെട്ട് വരികയായിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളെ 4 തിരിച്ചാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ ബഹറിൻ്റെ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നും നിലവിൽ രക്ഷിതാക്കൾ അല്ലാത്തവർ അധികാരം ഒഴിയണമെന്നും രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് പാരന്റ് പാനൽ റിഫ ഏരിയ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. അധ്യാപകർ സമയബന്ധിതമായി എടുത്തു തീർക്കേണ്ട പാഠ്യവിഷയങ്ങൾ പലതും പൂർത്തിയായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ കലാപരിപാടികൾക്കും മറ്റു ആഘോഷ പരിപാടികൾക്കും കൊടുക്കുന്നതിൻ്റെ പകുതി പ്രാധാന്യമെങ്കിലും പാഠ്യവിഷയങ്ങൾക്ക് നൽകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും മറ്റും UPP പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചീഫ് കോർഡിനേറ്റർ ശ്രീധർ തേരമ്പിൽ അധ്യക്ഷത വഹിച്ചു. UPP ചെയർമാൻ എബ്രഹാം ജോൺ, ബിജു ജോർജ്, ഹരീഷ് നായർ, കൺവീനർമാരായ ഹാരിസ് പഴയങ്ങാടി, UK അനിൽ, ദീപക് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. FM ഫൈസൽ സ്വാഗതവും സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ നന്ദിയും പറഞ്ഞു. റിഫ ഏരിയ കമ്മിറ്റി കൺവീനറായി നായക് മറിയാദാസിനെയും ജോയിന്റ് കൺവീനർമാരായ അശോകൻ, ജഗന്നാഥൻ, ദാമോദരൻ, സിദ്ദിഖ് ശ്രീകാന്ത്, സോന ഗോപിനാഥ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ബഹറിനിലെ തിരുവല്ല സ്വദേശികളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു. December 1 വ്യാഴാഴ്ച വൈകിട്ട് 7 മുതൽ മനാമ ഗോൾഡൻ തുലിപ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിക്കും. ഇതോടൊപ്പം തിരുവല്ല നിവാസികളായ 25 കിഡ്നി രോഗികൾക്ക് 1 സൗജന്യ ഡയാലിസിസ് സൗകര്യമൊരുക്കുന്ന ഫാറ്റ് സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും. തുടർന്ന് മാസ്റ്റർ ഋതുരാജ് നയിക്കുന്ന ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് റോബി ജോർജ്, തിരുവല്ല വികസന സമിതി പ്രസിഡന്റ് വർഗീസ് മാമൻ, ജനറൽ കൺവീനർ നെൽജിൻ നെപ്പോളിയൻ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ എബ്രഹാം ജോൺ, ദേവരാജൻ, സെക്രട്ടറി അനിൽകുമാർ, ജെയിംസ് ഫിലിപ്പ്, വർഗീസ് ദാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനവും നടന്നു. ബഹ്റൈൻ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യൂമിനിക്കൽ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ മലങ്കര യാക്കോബായ സഭയുടെ നിരണം കൊച്ചി അടൂർ ഭദ്രാസനങ്ങളുടെ അധിപനും സെൻറ് പീറ്റേഴ്സ് യാക്കോബായ ബഹ്റൈൻ, ഖത്തർ എന്നീ സഭകളുടെ പാത്രിയാർക്കൽ വികാരിയുമായ ഡോക്ടർ ഗിയോർഗിസ് മാർ കുറിലോസ് തിരുമേനിക്ക് സ്വീകരണം നൽകി. പ്രസിഡന്റ് ദവരൻ ഷാബോ ലോറൻസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സ്വീകരണ യോഗത്തിന് വൈസ് പ്രസിഡന്റും ബഹ്റൈൻ മലയാളി CSI പാരിഷ് വികാരിയുമായ റവറൻ ദിലീപ് ഡേവിഡ്സൺ മാർക്ക് സ്വാഗതം അർപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ റവറൻ ഫാദർ പോൾ മാത്യൂസ്, റവറൻ ഫാദർ സുനിൽ കുര്യൻ ബേബി, റവറൻ റോജൻ പേരകത്ത്, റവറൻ ദിലീപ് ഡേവിഡ്സൺ മാർക്ക്, റവറൻ മാത്യു ചാക്കോ, റവറൻ ഫാദർ നോവിൻ തോമസ്, KCA പ്രസിഡന്റ് നിത്യൻ തോമസ്, KCEC പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ആധുനിക ലോകത്ത് സഭയും വിശ്വാസവും നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലൂന്നിയുള്ള സംവാദത്തിന് ശേഷം സെക്രട്ടറി സോയ് പോൾ നന്ദി രേഖപ്പെടുത്തി.